20 years മുമ്പ് ഹാപ്പൻ ചെയ്യേണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ് മുന്ദ്ര പോർട്ടിൻ്റെ ആ ഒരു ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം അവിടെ ട്രാൻസ്ഷിപ്മെൻ്റ് ആണ് നടക്കുന്നത് വികസനം എന്തായാലും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയൊക്കെ ഉള്ളൊരു ബഡ്ജറ്റുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും വികസനത്തിൻ്റെ ഭാഗമാണല്ലോ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ നല്ലൊരു ഹാർബർ എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്ത് ഇന്ത്യ തന്നെ ആഴ്ചയിലുള്ള ഹാർബർ എന്നല്ലേ പറയുന്നത് പക്ഷേ കേരളത്തിലെ ഇന്ത്യയുടെയും അഭിമാനമായിരിക്കും വിഴിഞ്ഞ ഹാർബർ ശബ്ദങ്ങളായിട്ട് മുടങ്ങി കിടത്തിരുന്ന പ്രോജക്റ്റ് ഇപ്പോഴാണ് ഒന്ന് റിയലൈസ് ആയിരിക്കുന്നത് സ്വദേശികളായിട്ട് ഇതുവരെ ജോലി ഓഫറായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ജോലിന് കയറേണ്ടതാണ് പള്ളിക്കാരാണെന്നുണ്ടെങ്കിലും ബാക്കി നാട്ടുകാരാണെന്നുണ്ടെങ്കിലും അവരെ കുത്തിപ്പോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ക്ലയന്റിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ വിഴിഞ്ഞം പോർട്ടിൽ എന്തുകൊണ്ട് അതിനെക്കാട്ടി ഗ്ലോബൽ പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് നമസ്കാരം. നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട്, വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഏറെ കാലത്തെ കാത്തിരിപ്പാണ്. ഏകദേശം ഒരു 20 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് അന്ത്യമായിരിക്കുകയാണ്. അതായത് വിഴിഞ്ഞം തീരത്ത് ഇന്ന് ആദ്യമായിട്ട് ഒരു ചരക്ക് കപ്പലെത്തി. ഷെൻഹുവ 15 എന്ന ചരക്ക് കപ്പലാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനും മറ്റു ഉപകരണങ്ങളുമായിട്ടെത്തിയ കപ്പലാണ് ഇന്ന് ആദ്യമായിട്ട് വിഴിഞ്ഞത്ത് അടുത്തിരിക്കുന്നത്, പോർട്ടിലേക്ക് അടുത്തിരിക്കുന്നത്. ഇതിന് വലിയ ഉജ്ജ്വലമായൊരു വരവേൽപ്പായിരിക്കും നൽകുക. 15-ാം തീയതി മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിനൊരു സ്വീകരണം ഒരുക്കുന്നത്. ഇന്ന് രാവിലെ ഇതിനൊരു വാട്ടർ സല്യൂട്ടൊക്കെ നൽകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഒരു നാടിൻ്റെ വലിയ പ്രതീക്ഷയാണ് വികസനം എന്നത്. അതിൽ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വൺ ഇന്ത്യ പ്രതികരണം തേടുകയാണ്. കംപ്ലീറ്റ്ലി മാറും കാര്യം. നേരത്തെ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നവർ പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടെയ്നേഴ്സൊക്കെ ഇതുവരെ കൊളംബോയിലും സിംഗപ്പൂരൊക്കെ വന്നിട്ട് അവിടുന്ന് ചെറിയ ഫീഡർ വെസൽസ് വഴിയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അതിന് പകരം അത് ടൈമും കോസ്റ്റ് വൈസും ഇന്ത്യക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു ഫെസിലിറ്റി വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത്രയും ലാഭമാണല്ലോ. കാര്യം ഇത് ഇത്രയും നാളായിട്ട് കാത്തിരിക്കുകയാണ്. ഈയൊരു കഴിഞ്ഞൊരു 6-7 കൊല്ലമായിട്ടാണ് ഈ പ്രോജക്റ്റ്, ഇത്രയും ദശാബ്ദങ്ങളായിട്ട് മുടങ്ങി കിടത്തിരുന്ന പ്രോജക്റ്റ് ഇപ്പോഴാണ് ഒന്ന് റിയലൈസ് ആയിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഇന്ത്യൻ എക്കണോമിക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ഒരു കപ്പലിനെ അടുപ്പിക്കാൻ, മദർഷിപ്പ് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു, വീട്ടിലിറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വികസനം, ഹാർബറിന്റെ വികസനം എങ്ങും എത്തിയിട്ടില്ല. ഹാർബർ പോർട്ടിൻ്റെ ആണോ? അതെ, പോർട്ടിൻ്റെ. പോർട്ടിൻ്റെ വികസനം ഓരോ സ്റ്റേജായിട്ടാണല്ലോ. ഫസ്റ്റ് സ്റ്റേജ് അവർ തന്നെ പറഞ്ഞേക്കുന്നത് May 2024 to December 2024 ഉള്ള ആ ഒരു 6-7 months ടൈം ഫ്രെയിമിലായിരിക്കും കമ്മീഷൻ ചെയ്യാന്നുള്ളത്. ഓൾറെഡി 65-70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള വർക്ക് ഇന്നിടയിൽ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞത്. ഈ ഒരു ഫെസിലിറ്റി വെച്ചിട്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഈ സ്റ്റേജിലെങ്കിലും എത്തിക്കാൻ പറ്റി എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. വലിയ സമരം നടന്നതാണ്. അത് വേണമെന്നും വേണ്ട എന്നുള്ളത്, അത് വികസനത്തിനോട് മുഖം തിരിച്ചു നിൽക്കുന്നവരും അല്ലാതെ ബാക്കി താല്പര്യങ്ങളും കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഓഫ്കോഴ്സ് റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുത്തിത്തിരക്കുന്നുണ്ടെന്നുള്ളു. അല്ലാതെ വികസനത്തിന് ആരും എതിർ നിൽക്കുന്നതല്ല. പൊതുവെ അന്താരാഷ്ട്ര ലോബി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനത്തെ ഒരു ലോബിയും കൊണ്ട് ഇവിടെ ഒന്നും ഇതാക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ലോക്കൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കുത്തി വിടുന്നതേ ഉള്ളൂ. അതും അതിന് ഇപ്പോൾ പള്ളിക്കാരാണെന്നുണ്ടെങ്കിലും ബാക്കി നാട്ടുകാരാണെന്നുണ്ടെങ്കിലും അവരെ കുത്തിപ്പൊക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് അതിനു വേണ്ടി മാത്രമാണ്. അതിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ഈവൻ കൊച്ചി ലോബി വരെ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായിരിക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സിൽ ഒരു ഹ്യൂജ് ചേഞ്ച് ഈ സെക്ടറിൽ ഈ ഏരിയയിൽ ഉണ്ടാവുന്നുള്ളത് വളരെ ഉറപ്പാണ്. കാര്യം ഇഷ്ടംപോലെ സ്ഥാപനങ്ങളെ ഈ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിനും
പല കോഴ്സുകളും ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർക്ക് അത് ഡെഫിനറ്റ്ലി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. സാധാരണ ഒരു പോർട്ട് ഓപ്പറേറ്റർ പോലെ അല്ല അദാനി കാര്യം. അദാനി ഓൾ അക്രോസ് ദ ഗ്ലോബ്, ഈവൻ ഓസ്ട്രേലിയയിൽ വരെ അവർക്ക് സ്വന്തമായിട്ട് പോർട്ട്സ് ഉണ്ട്. അതൊരു മീൻ കോൾ ആയിട്ടുള്ള പോർട്ടാണ്, കോൾ ഇമ്പോർട്ട് ചെയ്യുന്നതും അതിനുള്ള പോർട്ടാണെങ്കിൽ കൂടിയും അവർക്ക് ഓൾ ഓവർ ദ വേൾഡ് പല സ്ഥലത്തും പോർട്ടുണ്ട്. ഈവൻ ഇസ്രായേൽ വരെ, ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ഇസ്രായേൽ വരെ അവർക്ക് പോർട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഗ്ലോബൽ പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത് തന്നെ വളരെ നല്ലൊരു കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാർക്ക് കുറച്ച് ഉപകാരം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കുറച്ച് ജോലി അവസരങ്ങൾ ഉണ്ടാവും. ഇതുവരെ അങ്ങനെയായിട്ട് നാട്ടുകാരായിട്ട് ഇപ്പോൾ, അതായത് സ്വദേശികളായിട്ട് ഇതുവരെ ജോലി ഓഫറായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ജോലിന് കയറേണ്ടതാണ്. ഇതുവരെ അങ്ങനെ പുറത്തായിട്ട് സ്വദേശികൾക്കായിട്ട് ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല. പുറമേ ഉള്ള ജോലിക്കാരാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. ഒരു 10-12 വർഷത്തിന് ശേഷമുള്ള ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുള്ളത്. 12 വർഷത്തെ ഏയ് ഇല്ല, നമ്മൾ ഒരുപാട് 2-3 ഫ്രണ്ട്സ് ഡ്രൈവറായിട്ടൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പണികളങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രത്യേകിച്ച് കടലിൻ്റെ ഒരു സീനാണ്. ഏകദേശം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. സ്വദേശിവാസികളുടെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടുകളുണ്ട്, ജോലിയുടെ കാര്യങ്ങളിലും. പിന്നെ പ്രാദേശികമായിട്ട് ഇവിടെ സമരങ്ങൾ നടക്കുവായിരുന്നു. ഏകദേശം മൊത്തത്തിൽ സമരമായിരുന്നു. ഇപ്പോഴും വർണ്ണ വഴിക്ക് അവിടെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഇത് കണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മളിപ്പോ വന്നതേ ഉള്ളൂ. ഈ പോർട്ട് വരുമ്പം എങ്ങനെയാണ് ഇവിടെ വികസനം കൂടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്? അതിപ്പോൾ ടോട്ടലി അങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. നമ്മളെ ഓൾറെഡി എക്സ്പോർട്ടിംഗ് ബോട്ടൊക്കെ വരുമ്പോഴേക്കും എന്തായാലും സാധനങ്ങൾ വരുമ്പോഴേക്കും അതിൻ്റെയുള്ള വിലക്കയറ്റങ്ങളൊക്കെ കുറയും, അതിൻ്റെയുള്ള അവസരങ്ങളൊക്കെ കൂടും. അതൊക്കെ എന്തായാലും സംഭവിക്കും. വികസനം എന്തായാലും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയൊക്കെ ഉള്ളൊരു ബഡ്ജറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും വികസനത്തിൻ്റെ ഭാഗമാണല്ലോ. അത്യാവശ്യം ഒരു കൗതുകമാണ് നാട്ടുകാർക്ക്. അല്ല, ഏകദേശം റോഡൊക്കെ ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ തീരദേശ റോഡിന്റെ പണികൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ കല്ലളന്നിട്ടുണ്ട്. അതിന്റെ പണികളൊക്കെ ഏകദേശം ഇനി 6-7 വർഷം പിടിക്കും എന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് കാണാൻ കടകൾ വീടുകളൊക്കെ ഒഴിപ്പിച്ചേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒരു എന്തായാലും സമയമെടുക്കുന്ന പരിപാടികളാണ്. നല്ലതാണ്, എല്ലാവർക്കും കാണുമ്പോൾ കൗതുകം ഉണ്ടല്ലോ. എല്ലാവർക്കും നേരത്തെ കാണുന്നല്ലേ, ആദ്യമായിട്ട് അനുഭവം അല്ലേ എല്ലാവർക്കും. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ കൊള്ളാം, എല്ലാം നല്ലതിന് നല്ലതല്ലേ. ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് വിഴിഞ്ഞത്തെ ഈ ഒരു പോർട്ട് അല്ലേ. സമരത്തിൽ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് തന്നെ ആദ്യം ജോലി കിട്ടണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വപ്നം കൂടെ നടക്കുമെന്നാണ് വിശ്വാസം. നടക്കും, പക്ഷേ എല്ലാവരും ആവശ്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ജോലിക്ക് വേണ്ടി എല്ലാവരും ചോദിക്കുന്നുണ്ട്. പ്രയോറിറ്റി എല്ലാവരും ചോദിച്ചുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിലത് കിട്ടുന്നുണ്ട്, രണ്ട് അഭിപ്രായമുണ്ട്. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിക്കാം. കാരണം അവസരങ്ങളുണ്ടെങ്കിൽ കിട്ടിയാൽ നല്ലതല്ലേ. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, മാക്സിമം എല്ലാം അറിയാനുള്ളത് ചോദിക്കുന്നുണ്ട്. കൊച്ചിയെക്കാട്ടി വലിയൊരു ഹാർബറായിട്ട് ഇത് മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ ഭാവിയിൽ? പ്രയോറിറ്റി നോക്കുമ്പോൾ ആഴവും പിന്നെ ലെങ്ത്ത് അവരെ എസ്റ്റിമേറ്റ് നോക്കുമ്പോൾ വലിയൊരു ഹാർബർ എന്നല്ലേ പറയുന്നത്. ഗവൺമെൻറ്റും പറയുന്നു, നാട്ടുകാർ അനുസരിച്ച് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാം ഇല്ല, ലാഭം ഉണ്ടാവും. വലിയ മാർക്കറ്റ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വലിയൊരു പ്രതീക്ഷ തന്നെയാണല്ലേ? ഓ, പ്രതീക്ഷ തന്നെയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ നല്ലൊരു ഹാർബർ. എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്ത് ഇന്ത്യ തന്നെ ആഴ്ചയിലുള്ള ഹാർബർ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നല്ല ജോലി സാധ്യത ഉണ്ടാവും. എല്ലാ അത്യാവശ്യം കൊടുത്തുള്ളവരൊക്കെല്ലാം അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ ന്യൂജൻ പിള്ളേർക്ക് സാലറി അവർക്ക് 10 കൊല്ലം സമ്പാദിച്ചാൽ പോലും കിട്ടുന്നില്ല എന്ന് പറയും. ഇതേ സാധനത്തിൽ 1 കൊല്ലം പോയി ഫോറിന് സമ്പാദിക്കുമ്പോൾ അവർക്ക് ഇതിനേക്കാൾ ഡബിൾ കിട്ടേലേ. സാധാരണ എല്ലാവരും ഇവിടുന്ന് ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള ചെറുപ്പക്കാരാണെങ്കിലും വിദേശത്തേക്ക് പോകാറാണ് പറയുന്നത്. ഓ, ഓ പിന്നെ ഓ ഏകദേശം വരും പോകുന്നത്. കപ്പലൊക്കെ എടുക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് വലിയൊരു സാധ്യതയില്ലേ തൊഴിൽ? ഓ, നാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ ഇവിടെ നിൽക്കും. എൻ്റെ കൂട്ടായ്മാരെ ഇപ്പോൾ ഇന്നലെ ഒരാൾ ഫ്രാൻസിലോട്ട് പോയി, പിന്നെ എൻ്റെ ഒന്നും ദുബായിൽ ഇപ്പോൾ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദുബായിൽ തന്നെ പോകുന്നത് കാരണം ഇപ്പോൾ ഇവിടെ 10 കൊല്ലം സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാസം 50 അല്ലെങ്കിൽ 80 10 കൊല്ലം. അവിടെ ആ 10 കൊല്ലം കൊണ്ട് അവർക്ക് വീട് വയ്ക്കാനും ഒരുപാട് സേവിങ്സും കിട്ടും. അത് ഇവിടെ കിട്ടുന്ന തോന്നുന്നില്ല. നാട്ടിലുള്ള ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് വലിയ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ പ്രസൻറ്റേഷനും കൊടുത്ത് തന്നെ ഓക്കെയാണ്. പക്ഷേ എന്നാലും മദർഷിപ്പ് വരുമ്പോൾ എന്താ തോന്നുന്നത്? നീ ഇങ്ങോട്ട് കട്ടക്ക് പടപടയെന്ന പരിപാടി നീങ്ങുമെന്നാണോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലോ. പതുക്കെ പതുക്കെ നീങ്ങുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇത്ര കാലം കണ്ടില്ലേ ഇവിടെ നിന്ന്, ഇതുവരെയും പണി പതുക്കെ പോകത്തുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് കപ്പലിനെ സ്വീകരണമൊക്കെ കൊടുത്തിട്ട് ഇറക്കാൻ പോവാണ്. അപ്പോൾ നടക്കട്ടെ, കയറുന്നത് കാണാം. എനിക്ക് സന്തോഷം തന്നെ. വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ്, പക്ഷേ കേരളത്തിലെ ഇന്ത്യയുടെയും അഭിമാനമായിരിക്കും വിഴിഞ്ഞ ഹാർബർ. സന്തോഷമുണ്ട്. ആക്ച്വലി ഈ പ്രൊജക്റ്റ് ഇപ്പോഴൊന്നും വരേണ്ട ഒരു സംഭവമല്ല, ഒരു 20 years മുമ്പ് ഹാപ്പൻ ചെയ്യേണ്ടിരുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത്രയും ഇതിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യലും അറിയാതെ ഇത്രയും കാല താമസം പഴകിയാണ് ഇതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. അത് തന്നെ ഭയങ്കര ഒരു അതിശയമാണ്. കാരണം ഈ ഗവൺമെൻറ് ഇത്രയും നാളായിട്ട് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു
ഡീപ്പ് വാട്ടർ സീ പ്രൊജക്റ്റ് ഉണ്ടെന്നും അതിൻ്റെ ചാൻസസിനെ പറ്റിയും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഇപ്പം മുന്ദ്ര പോർട്ടിൻ്റെ ആ ഒരു ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം അവിടെ ട്രാൻസ്ഷിപ്മെൻ്റാണ് നടക്കുന്നതെന്നുള്ളത്. കാരണം അവിടുന്ന് എന്ന് പറയുന്നത് ഡയറക്റ്റ് വെസൽസ് അവിടെ എത്തുകയാണ്. അതായത് ഇപ്പോൾ കൊളംബോയിൽ എത്തുന്ന പോലെ അവിടെ ഡയറക്റ്റ് വെസൽസ് എത്തുകയാണ്. അപ്പം ഈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ വിഴിഞ്ഞം പോർട്ടിൽ എന്തുകൊണ്ട് അതിനെക്കാട്ടിയും സമയ ലാഭവും ഇന്ധന ലാഭവുമാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് ഉണ്ടല്ലോ അതിൽ നിർത്തേണ്ടതല്ല. ആക്ച്വലി കുറച്ചുകൂടെ വലിയൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്, കുറച്ചുകൂടെ വലുതായിട്ട്. പറയുന്ന പോലെ പല ലോബീസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ. അതിൽ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, വല്ലാർപ്പാടം പ്രൊജക്റ്റ് നടന്നു തന്നെ അതൊരു ദുബായ് പോർട്ട് ലോബിയുടെ ഇതിലാണ്. അത് ശരിക്കും പറഞ്ഞിപ്പം എന്തുമാത്രം ഫ്ലോപ്പാണെന്ന് എല്ലാവർക്കും അറിയാം.